ഹായ് ഓൾ, നമ്മളിന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം സിക്സ്റ്റിസം പേപ്പർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ കഴിഞ്ഞ സെമ്മിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത തേർഡ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ തേർഡ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിലബസും കമ്പയർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ 2018 ബാച്ച് തൊട്ടിട്ട് യൂണിവേഴ്സിറ്റി സിലബസിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന സെക്കൻഡും ഫിഫ്ത്ത് മൊഡ്യൂളും സീനിയേഴ്സിന് പഠിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മൊഡ്യൂളിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ ഫങ്ഷൻസ്, ഈ ഫങ്ഷൻസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഗ്രീൻ മാർക്കിൽ ഗ്രീൻ ഫോൺ കളറായിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ ഫങ്ഷൻസും പിന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ഡിഫറൻസസ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ഡിഫറൻസസ്, പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂൾസ്, ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു വെക്കാം. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ടതാണ് റിപ്പോർട്ടിംഗ്. മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അത് തന്നെ എസെൻഷ്യൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മെത്തേഡ്സ്, ടൈപ്സ്. 15 മാർക്കിന് ഇവർ മൂന്ന് സെറ്റായിട്ടായിരിക്കും ചോദിക്കുന്നത്. റിപ്പോർട്ടിംഗ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ എസെൻഷ്യൽസ് എന്താണ്, അങ്ങനെ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ റിപ്പോർട്ടിംഗ് എന്താണ്, അതിൻ്റെ എസെൻഷ്യൽസ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, അങ്ങനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 15 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും ആണിത്. പിന്നെ മൊഡ്യൂൾ 2 ഇന്ന് നമുക്ക് ഡിസിഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 2 നമുക്കിപ്പം വന്നിട്ടുള്ള സിലബസിൽ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡിസിഷൻ എന്താണ്, ഡിസിഷൻ മേക്കിംഗ്, 1 മാർക്കിന് ചോദിക്കാനേ ചാൻസ് ഉള്ളു ഇതൊക്കെ. പിന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, മേ ബി 2 or 4 മാർക്സിന് ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ റിസ്ക്കും അൺസർട്ടനിറ്റി എന്താണ്, ഡിസിഷൻ അനാലിസിസ് എന്താണ്, ഡിസിഷൻ ട്രീ എന്താണ്, പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും കോസ്റ്റ് എഫക്റ്റീവ്നെസ് അനാലിസിസിൻ്റെ ഡിഫറൻസസ്. അടുത്തത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പിന്നെ മാർജിനൽ കോസ്റ്റ്, ഇംപ്ലീസിറ്റ് കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കോസ്റ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് 1 മാർക്കിന് എടുത്ത് ചോദിക്കാനാണ് ചാൻസ്. അത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ പല സിറ്റുവേഷൻസിനും എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നും കൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി വെക്കുക. അടുത്തത് മൊഡ്യൂൾ 3 നമുക്ക് ഫണ്ട്സ് എന്താണെന്ന് പഠിക്കണം. ഇപ്പോൾ ഫണ്ട്സിന് പല കോൺസെപ്റ്റ്സ് ഉണ്ട്. നാരോ സെൻസിൽ പറയുന്നത് പൈസയ്ക്ക് മാത്രം നമ്മൾ ഫണ്ട്സ് എന്ന് പറയും. അതേസമയം ബോൾ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട്സ് എന്ന് പറയുന്നത് എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സും, നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സിനെയും നമ്മൾ ഫണ്ട്സ് എന്ന് പറയും. ഇപ്പോൾ ഫണ്ട്സിൻ്റെ ആ കൺസെപ്റ്റ്സ് നിങ്ങൾ പഠിച്ചു നോക്കുക, ചിലപ്പോൾ എല്ലാം കൂടെ കയറി ചോദിച്ചെന്നും വരാം. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഡിഫറൻസസ്. പിന്നെ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കാം. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും സിമ്പിളാണ്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പറിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനാണ്. ഇപ്പം ഇത് ഒരു മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് എന്തായാലും ചോദിക്കും. അപ്പം നിങ്ങളത് പഠിച്ചു വെക്കുക, പ്രോബ്ലം ആയിട്ടും ചോദിക്കുക, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പം അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്, ഇതെന്താണെന്ന് ചോദിക്കും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് വരുന്ന എന്താണെന്ന് പറഞ്ഞിട്ട് എക്സാമ്പിളായിട്ട് ചോദിക്കാം. 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാം.
അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്. ഇതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് മൊഡ്യൂൾ 3 നോക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 4 നിന്ന് ബഡ്ജറ്റും ബഡ്ജറ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോൾ, ഇതിൻ്റെയൊക്കെ ഈ ടേംസിൻ്റെ ഡിഫറൻസസ് നിങ്ങൾ നോക്കി വെക്കാം. ചെറിയ മാർക്കിനേ ചോദിക്കത്തുള്ളൂ, എന്നാലും നിങ്ങളത് പഠിച്ചു വെക്കാം. പിന്നെ ബഡ്ജറ്റ് ഫോർകാസ്റ്റിൻ്റെയും ഡിഫറൻസസ്, പിന്നെ ബഡ്ജറ്റിൻ്റെ ഫങ്ഷൻസ്, ഫിക്സഡും ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഡിഫറൻസസ്, ഫങ്ഷണൽ ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റ് മാനുവൽ എന്താണ്, പിന്നെ ക്യാഷ് ബഡ്ജറ്റ് എന്താണ്, മാസ്റ്റർ ബഡ്ജറ്റ്. ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബഡ്ജറ്റ് എന്താണെന്നാണ്. മിക്കവാറും 4 മാർക്കിനാണ് ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് മൊഡ്യൂൾ 5 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മൊഡ്യൂൾ 2 5 ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കുക. പിന്നെ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് അല്ലെങ്കിൽ ടെക്നിക്സ്, അത് ഒരു 15 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ നല്ലോണം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.